ജേക്കബ് ജോർജ് സാർ, ഭദ്രാസന ട്രഷറർ ശ്രീ സജി മുക്കന്നത്ത് അവർ, ഇടോവികാരി റവറൻഡ് ഷിജു റോബർട്ട് അച്ഛൻ, വന്യ വൈദികരെ, ഭദ്രാസന കൗൺസിലംഗങ്ങളെ, സഭാ കൗൺസിലംഗങ്ങളെ, ബഹുമാനപ്പെട്ട സുവിശേഷകരെ, ഗായ സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓൺലൈനായി ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഏവരുമെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ 49 സംവത്സരങ്ങൾ ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിലും അതിൽ 22 സംവത്സരങ്ങൾ മേൽപ്പട്ടക്കാരൻ എന്നുള്ള നിലയിലും ധന്യമായ ശുശ്രൂഷകൾ നൽകിയ ഭാഗ്യസ്മരണീയനായ ഗീവറിയസ് മാർ അത്താനാസിയോസ് സവർഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ട് ഏപ്രിൽ 18 തീയതി നാളെ 3 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു. അഭിവന്യ തിരുമേനിയെ ഈ സഭയ്ക്ക് ദാനമായി തന്ന ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റട്ടെ. 1969 May 3 ഷെമ്മാശ് വട്ടവും June 14 കശീശ വട്ടവും സ്വീകരിച്ചു. 1989 November 4 റമ്പാനായും December 9 എപ്പിസ്കോപ്പായും അഭിഷേകം ചെയ്യപ്പെട്ടു. മുംബൈ, ഡൽഹി, കോട്ടയം, കൊച്ചി എന്നീ ഭദ്രാസനങ്ങളിലെ ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം 2001 October മുതൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷനായി സ്തുത്യർഹമായ നേതൃത്വം നൽകി. 2015 October 2 സഭയുടെ സഭരൻ മെത്രാപ്പൊലിത്തയായി നിയോഗിതനാകുകയും ചെയ്തു. ജീവിതവിശുദ്ധി, സ്വഭാവ ശ്രേഷ്ഠത, നേതൃത്വത്തിലെ വൈവിധ്യം, തീരുമാനങ്ങളിലെ ദൃഢത എന്നിവയാൽ ശ്രേഷ്ഠനായിരുന്നു അഭിവന്യ തിരുമേനി. ഹൃദ്യമായ പ്രഭാഷണ ശൈലിയായിരുന്നു തിരുമേനിയുടേത്. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട അസാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് സഭയ്ക്ക് സുന്ദരമായ നേതൃത്വം നൽകിയ ആളത്വമായിരുന്നു അഭിവന്യ തിരുമേനിയുടേത്. ദീർഘമായ 17 സംവത്സരങ്ങൾ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന് തിരുമേനിയിലൂടെ ലഭിച്ച ശുശ്രൂഷകൾ എന്നും സ്മരിക്കപ്പെടും. ആ ധന്യ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതി. ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. 2020 December 1 മുതൽ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയോടൊപ്പം റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായും അഭിവന്യ തിരുമേനി ചുമതലകൾ നിർവഹിക്കുന്നു. കനിവിൻ്റെ ശുശ്രൂഷയിലൂടെ ഇടയ ശുശ്രൂഷയ്ക്ക് അർത്ഥവും പുതിയ ഭാഷ്യവും നൽകുന്ന ഇടയശ്രേഷ്ഠനാണ് അഭിവന്യ തിരുമേനി. സൗമ്യവും ഹൃദ്യവുമായ പെരുമാറ്റവും ശക്തമായ ശാന്തമായ സംസാരവും ആകർഷകമായ പുഞ്ചിരിയും തിരുമേനിയുടെ പ്രത്യേകതകളാണ്. മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം ആത്മബന്ധമാണ് തിരുമേനി പുലർത്തിയിരുന്നത്. പ്രത്യേകിച്ച് തിരുമേനി രോഗശീലായിരുന്നപ്പോൾ ക്രമമായി ചിച്ച് കൂട്ടായ്മ നൽകിയത് ഈ സമയം നന്ദിയോടെ സ്മരിക്കട്ടെ. ഈ ഭദ്രാസനത്തിന് പുത്തൻ ഉണർവും ദിശാബോധവും നൽകുവാൻ തമ്പുരാൻ തിരുമേനിയെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോർജ് സാറാണല്ലോ കഴിഞ്ഞ 30+ വർഷങ്ങളായി മാധ്യമ രംഗത്തെ സജീവ സാന്നിധ്യമാണ് ജേക്കബ് ജോർജ് സാറ്. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ടെലിവിഷൻ വ്യക്തിത്വമാണ്. മാതൃഭൂമി ദിനപത്രത്തിലൂടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് ഇന്ത്യ ടുഡേയിൽ പ്രവർത്തിച്ചു. 1998 മുതൽ 3 വർഷക്കാലം സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ദേശീയ മാസികയായ തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹെൽത്ത് കഫേയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്നു. ടെലിവിഷൻ ചാനലുകളിലെ നിഷ്പക്ഷവും ക്രിയാത്മകവുമായ നിലപാടാണ് സാറിനുള്ളത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലും ബിരുദാനന്തര ബിരുദം സാറ് കരസ്ഥമാക്കി. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ച് പ്രവർത്തിക്കുന്നു. മാർത്തോമ സഭാംഗമാണ് എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. മാരാമൺ മാർത്തോമ ഇടവകം കൂടെയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വളരെ മുൻകൂട്ടി തന്നെ എത്തിച്ചേർന്നല്ലോ. ഏറ്റവും സ്നേഹപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. ഭദ്രാസന ട്രഷറർ ബഹുമാനപ്പെട്ട സജീവ് മുക്കന്നത്ത് യോഗത്തിൽ സംബന്ധിക്കുന്നു. സ്വാഗതം. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഭദ്രാസന കൗൺസിലംഗങ്ങൾ, സഭാ കൗൺസിലംഗങ്ങൾ, വന്ദിരായ വൈദികർ, ബഹുമാനപ്പെട്ട സുവിശേഷകർ, ഗായ സംഘാംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന് ഉടനെ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്ന ബഹുമാനപ്പെട്ട രാജു പി ജോർജ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. ആദരപൂർവ്വം സ്വാഗതം. ഇടവ വികാരി ബഹുമാനപ്പെട്ട ഷിജു റോബർട്ട് അച്ഛൻ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇടവക ചുമതലക്കാർ, വോളണ്ടിയേഴ്സ് തുടങ്ങിയവരെല്ലാവരും
ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേക മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന പൈനമ്പൊട്ടിൽ റോബിൻ കുടുംബവും അഭിയുന്ന തിരുമേനിയ ദീർഘനാളുകൾ ഭവനത്തിലും അല്ലാതെയൊക്കെ ശുശ്രൂഷിച്ചവരാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഈ പ്രോഗ്രാം കോമ്പയറിംഗ് ചെയ്ത് സഹായിക്കുന്നത് നമ്മുടെ ഷിജു റോബർട്ട് അച്ഛൻ്റെ സഹധർമ്മിണി ആശ കൊച്ചമ്മയാണ്. സ്വാഗതം. ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന DSM&C എല്ലാ പ്രവർത്തകരോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ സമയം അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവവാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടും ആത്മസമർപ്പണത്തോടും സുവിശേഷ തൽപരതയോടും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിനും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിനും ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന അഭിവന്ധ്യ തോമസ് മാർ തിമത്യൂസ് തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിനായും ഉദ്ഘാടനത്തിനായും ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഖ്യ അതിഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാറ്, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി എബ്രഹാം അച്ഛൻ, ഭദ്രാസന ട്രഷറർ ശ്രീ സജി മുഖർണത്ത്, ഭദ്രാസനത്തിൻ്റെ നിയുക്ത സെക്രട്ടറി രാജു പി ജോർജ് അച്ഛൻ, ഭദ്രാസന മുൻ കൗൺസിൽ അംഗങ്ങൾ, പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികർ, സുവിശേഷകർ, കർത്താവിൽ വാത്സല്യമുള്ളവരെയും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 2 ദശാബ്ദക്കാലത്തോളം നമ്മുടെ ഭദ്രാസനത്തെ നയിച്ച ഭാഗ്യ സ്മരണീയനായ ഗീവറി സ്മാരത്തിന് മിസ്റ്റർ സഫ്രൻ മെത്രാപുരത്ത തിരുമേനിയുടെ സ്മരണാർത്ഥം ഇന്ന് ഈ മീറ്റിംഗ് ഈ വിധത്തിൽ ക്രമീകരിപ്പാൻ ഇടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. COVID-19 വ്യാപനം മൂലം പല നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇത്രയും പേർക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 100 ആണ്ടുകാലം ഏകദേശം മാർത്തോമാ സഭയിൽ ഒരു വൈദികനായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട തിരുമേനി, ധന്യമായ ഒരു നേതൃത്വത്തിൻ്റെ ഉടമ, പട്ടക്കാരനായും മേൽപ്പട്ടക്കാരനായും ഓരോരോ ഇടങ്ങളിലായി ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഏറ്റവും വിശ്വസ്തയോടും കാര്യക്ഷമതയോടും കൂടെ നിർത്തിപ്പാൻ പ്രിയപ്പെട്ട തിരുമേനിക്ക് കഴിഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മാർത്തോമാ സഭയിലെ അഭിവന്യ മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ പലരുടെയും പേരിൽ ഇപ്രകാരം സ്മരണ നിലനിർത്തുവാൻ വേണ്ടി മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പുറത്ത തിരുമേനിയുടെ സ്മരണാർത്ഥം മീറ്റിംഗ്. ഏതൊരു വ്യക്തിയുടെയും സ്മരണ നിലനിർത്തുവാനായി ഇപ്രകാരം മീറ്റിങ് 2 വിധത്തിലാകാം. ഒന്ന്, ഒരാചാരം, ഒരു പതിവ്. എല്ലാ വർഷവും നടക്കുന്നു, ഈ വർഷവും നടക്കുന്നു. ആ മാന്യ വ്യക്തി പുനർചിന്തനം, അതേതെല്ലാം വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. കേവലം ഒരു വൈറ്റ് എലഫൻ്റായി ആ സ്ഥാപന ഒരു ദീർഘവീക്ഷണം. ഈ ഭദ്രാസനത്തിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളും അത് സാമ്പത്തിക ശേഷിയില്ലാത്ത ഇടവുകളിലെ ദേവാലയങ്ങളും
വളരെ മനോഹരം. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുണ്ടായിരിക്കും, എന്നാൽ എല്ലാവരുമായി ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ധാരാളം ഒന്നും തിരുമേനിയോട് അങ്ങോട്ട് പറയേണ്ടി വരത്തില്ല. തിരുമേനി ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കാര്യങ്ങളൊക്കെ. ആവശ്യത്തിലുള്ള ഹൃദ്യമായൊരു ബന്ധം പുലർത്താനായിട്ടിടയായത് ഞാൻ സന്തോഷത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് രോഗാന്തിയിൽ ഒരു കൺവെൻഷൻ വരുന്ന സീസണിൽ തിരുമേനി എറണാകുളത്തെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ തിരുമേനിയെ കണ്ടിട്ടാണ് പിറ്റേ ദിവസം ഞാൻ കൺവെൻഷൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൺവെൻഷന് പോവുകയാണ്, സുഖമായിരിക്കുന്നെന്ന് പറയാമോ എന്ന് ചോദിച്ചു. നൗ യു ക്യാൻ ടെൽ ഇറ്റ്, അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞു. ഇപ്പം അന്ന് ഇച്ചിരി ശാരീരികമായി സുഖമായിരിക്കുന്ന അവസ്ഥ. ആ വിധത്തിലൊക്കെ നല്ല ഹൃദ്യമായി ഇടപെടാൻ കഴിയാമായിരുന്ന ഒരു വ്യക്തി ബന്ധമൊക്കെ നിന്നാൽ കുറച്ച് പൊതുസമ്മതനാകാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. തിരുമേനിക്ക് അതൊരു വിഷയമേ അല്ല. എൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ ഉള്ള തിരുമേൻ്റെ ഒരു വലിയ നിർബന്ധമൊക്കെ പ്രത്യേകിച്ച് സാഹിത്യ ലോകത്തുള്ള ആളുകളുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധങ്ങൾ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയക്കാരുമായിട്ട് അധികം ഉണ്ടായിരുന്നു എനിക്കറിയാം. തിരുമേനി പ്രസംഗിക്കാൻ എവിടെ കയറിയാലും ഏതെങ്കിലുമൊക്കെ സാഹിത്യകാരെ കൂട്ടി വായിച്ചെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. ഇന്നും മരിക്കാത്ത ഓർമ്മകൾ അവശേഷിപ്പിച്ചിരിക്കുന്നു അഭിവന്ദ്യ തിരുമേനി. ഓരോ വാക്കിലും ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നു, നിലപാടുകൾ ഉറച്ചതായിരുന്നു. ആരാലും മാറ്റപ്പെടുവാൻ കഴിയാത്ത സ്ഥൈര്യം നിലപാടുകൾക്ക് ഉണ്ടായിരുന്നു. പട്ടക്കാരനെന്ന നിലയിൽ പരിപാടികൾക്ക് ഉപരിയായി ഇടവകയുടെ ഉൾക്കാമ്പുള്ള വളർച്ചയിൽ ഏറെ ശ്രദ്ധിച്ച വ്യക്തി. ഇങ്ങേ പേജിൽ, തൊട്ടടുത്ത പേജിൽ ഒരു രണ്ട് വാക്കും കൂടിയുണ്ട്, എല്ലാം സുന്ദരമായിരിക്കുന്നു എന്ന തിരുമേനി എപ്പോഴും പറയും, കൊള്ളാം, എല്ലാം മനോഹരമായിരിക്കുന്നു, എല്ലാം സുന്ദരമായിരിക്കുന്നു. ഞാനൊക്കെ ഇപ്പോൾ ഈ വാചകങ്ങൾ മതി നമുക്കൊരു പ്രസംഗത്തിന് അടിസ്ഥാനമുണ്ടാക്കാൻ. ഈ വാചകങ്ങളുടെ ഒരു പ്രത്യേകത ആ ഭാഷയുടെ പ്രത്യേകതയാണ്. ആ ഭാഷ നമ്മുടെ ഈ തിരുമേനിയുടെ മനസ്സിൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന അതിമനോഹരമായ മലയാള വാക്കുകൾ, ക്രിസ്പ് എന്നൊക്കെ പറയുകയല്ലേ, ഇങ്ങനെ ഇങ്ങനെ വറുത്ത് മുരിച്ചെടുത്ത വാക്കുകൾ, ആ വാക്കുകളാണ്. ഓരോ വാക്കിലും ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നു. അതിനകത്ത് ആ പോയറ്റിക് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത കൂടെ നോക്കണം, നിലപാടുകൾ ഉറച്ചതായിരുന്നു. ഞാൻ ഈ നിലപാടിനെ കുറിച്ച് അവസാനം കുറച്ച് പറയുന്നുണ്ടേ. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ നേതൃത്വത്തെ, ക്രിസ്തുവിൻ്റെ നേതൃത്വത്തെ, ക്രിസ്തു എങ്ങനെയാണ് നേതാവായത്, ക്രിസ്തു എങ്ങനെയാണ് നേതൃത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചത്, ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വളർത്തിയെടുത്തത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ തിരുമേനിയുടെ നിലപാടെന്ന വാക്ക് അത് പറയണം. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇതിൻ്റെ ഒരവസാനം പറയുന്നതായിരിക്കും.
ജീസസ് സിഇഒ എന്നൊരു പുസ്തകമുണ്ട്. ജീസസ് സിഇഒ, ലാറി ബെത്ത് ജോൺസ് എന്നൊരു അമേരിക്കൻ മാനേജ്മെൻറ്റ് വിദഗ്ധ കുറേ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകമാണത്. ജീസസിൻ്റെ ആത്മീയത വിട്ടിട്ട് ജീസസ് എങ്ങനെ നേതാവായി, ജീസസ് യേശുക്രിസ്തു എങ്ങനെ നേതൃത്വത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്തു, നേതാവാകുന്നത് എങ്ങനെ എന്ന് ക്രിസ്തു ലോകത്തെ എങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ ആ മാനേജ്മെൻറ്റ് ശൈലിയിൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ജീസസ് സിഇഒ. അത് അതിമനോഹരമായ ഒരു സങ്കല്പം. ജീസസിനെ ഒരു ഹൗ ഡു യു സീ ജീസസ് ക്രൈസ്റ്റ് ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആസ് എ സിഇഒ, അതാണ് ഇതിനകത്ത് ഈ പുസ്തകത്തിൻ്റെ കാമ്പ്. അത് ഭയങ്കര രസകരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഒരു അതിൻ്റെ ഒരു എസൻസ് ഓഫ് ദറ്റ് ബുക്ക്, യേശു ക്രിസ്തു 12 ശിഷ്യന്മാർ, സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള അടിത്തട്ടിലുള്ള മത്സ്യം പിടിക്കുന്നവർ, അവരെയാണ് കൂടെ കൂട്ടിയത്. ഒരു വലിയ ദൈവത്തിൻ്റെ ദൈവികമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ഏറ്റവും താഴേക്കിട, അതാണ് അവർക്കൊന്നും എം ബി എ ഒന്നുമില്ല അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്തല്ല, ഒരു കാലത്തും അങ്ങനത്തെ ഉള്ളവരെ തേടി ദൈവം പോയില്ല, ക്രിസ്തു പോയില്ല. മതി, സാധാരണക്കാരിൽ സാധാരണക്കാരൻ മതി. അവരോട് പറയുന്നത്, നീ അതൊക്കെ ഇട്ടിട്ട് വാ, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്നാണ് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ ആ വാക്കുകളുടെ സൗന്ദര്യം, ക്രിസ്തുവിൻ്റെ മഹത്തായ മഹത്തരമായ ആ സന്ദേശത്തിൻ്റെ സൗന്ദര്യം. നീ മീൻ പിടിക്കാൻ പോകാതെ നിർത്ത്, ആ പണിയൊക്കെ നിർത്ത്, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വലിയൊരു ദൗത്യം അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. പിന്നീട് അവരെ അങ്ങോട്ട് ഗ്രൂം ചെയ്യുകയാണ്, ഇൻറ്റേൺഷിപ്പെന്നോ ട്രെയിനിങ് എന്നോ ഒക്കെ പറയാവുന്ന പോലെ അവരെ ഗ്രൂം ചെയ്തിട്ട് അവസാനം പറയുന്നു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ ആലയം പണിയും. ആ ആ എവല്യൂഷൻ ഓഫ് എ ലീഡർ, ആ നേതാവ് താഴെയുള്ള തൻ്റെ നേതാക്കന്മാരെ ഇങ്ങനെ വളർത്തി ഗ്രൂം ചെയ്തെടുക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സുഹൃത്തുക്കളെ. എന്നെക്കുറിച്ച് പറയുകയാണ്, ഞാൻ ആര്, ഹു ഈസ് യുവർ ലീഡർ. അങ്ങനെ അനേകമനേകം സന്ദേശങ്ങൾ, അനേകമനേകം പാഠങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയും ബൈബിളിനെയും കാണുമ്പോൾ നമുക്ക് വേറെ ഒരു അവലോകനമാണ് ലഭിക്കുക, വേറെ ഒരു കാഴ്ചപ്പാടാണ് ലഭിക്കുക. യേശു ക്രിസ്തുവിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു മിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ അടിസ്ഥാനമാക്കി കർത്താവ് ജീവിച്ചിങ്ങനെ പോവുകയാണ്, കൂടെ ശിഷ്യന്മാരും വളരുകയാണ്. ആ ഒരു വളർച്ച, എവല്യൂഷൻ, അതാണ് നമ്മൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണുന്നത്. എങ്ങനെയാണ് ക്രിസ്തു ലീഡർഷിപ്പിനെക്കുറിച്ച്, നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞത്? അതിനുദാഹരണങ്ങൾ സമകാലിക രാഷ്ട്രീയത്തിൽ ഉണ്ട്. സമകാലിക സാമ്രാജ്യങ്ങളുടെ വളർച്ചയിലും തകർച്ചയിലും ഉണ്ട്, ചെറിയതും വലുതുമായ സ്ഥാപനങ്ങളിലുണ്ട്, ബിസിനസ്സിലുണ്ട്, കൃഷിയിലുണ്ട്, എല്ലാ മനുഷ്യൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും ക്രിസ്തുവിൻ്റെ ഈ മാനേജ്മെൻറ്റ് തത്വങ്ങളും ലീഡർഷിപ്പ് തത്വങ്ങളും ഉണ്ട്. അതിമനോഹരമായ തത്വങ്ങൾ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ മാർത്തോമാ സഭ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഓർത്തഡോക്സുകാരനാണ്. അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ പഴയ മാർത്തോമാ സഭയുടെ ബുദ്ധി അറിയാം. അദ്ദേഹം ഓർത്തഡോക്സ് ചരിത്രം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരികയും ചെയ്തു.
മാരാമൺ ഞങ്ങളുടെ പള്ളിയിലാണ്. മാരാമൺ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ. എബ്രഹാം മൽപ്പാൻ എങ്ങനെ ഈ മർത്തോമാ സഭയുടെ ഈ സന്ദേശം ഉൾക്കൊണ്ടു? നമ്മളൊരു ഒരു ഒരു കോൺസെപ്റ്റ്, ആദ്യം ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം അത് വളർത്താൻ വയ്ക്കാൻ, എന്നിട്ട് വേണം അത് വളർത്താൻ ആൾക്കാരെ സംഘടിപ്പിക്കാൻ. ആ കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കോൺടെക്സ്റ്റിൽ നമ്മളത് ആലോചിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഒരു പള്ളിയിലെ ഒരു ആശയം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ തിരുമേനിമാർക്ക് പറ്റുമോ? നമ്മുടെ അച്ഛന്മാർക്ക് പറ്റുമോ? നമ്മുടെ സാധാരണക്കാർക്ക് പറ്റുമോ? നമ്മുടെ വിശ്വാസം മാറ്റിയെടുക്കാൻ പറ്റുമോ? ശബരിമലയിൽ ഒരു വിശ്വാസം മാറ്റിയെടുക്കാൻ പോയാൽ പാടറിയാമല്ലോ നമുക്ക്, നമ്മൾ കണ്ടതാണല്ലോ, നടക്കുകയില്ല. പക്ഷേ അന്നത്തെ കാലത്ത് 1830-കളിൽ അന്നത്തെ കാലത്ത് ആ ഒരു വിശ്വാസത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ വിശ്വാസത്തെ ജനിപ്പിച്ചെടുക്കാൻ എത്ര എവിടെയൊക്കെയാണ്, എത്ര പള്ളികളിൽ, എത്ര മനുഷ്യ മനസ്സുകളിൽ, എത്ര കുടുംബങ്ങളിൽ ഒരു പുതിയ തിരികത്തിക്കുകയാണ് പുതിയൊരു വിശ്വാസത്തിൻ്റെ, പുതിയൊരു മാറ്റത്തിൻ്റെ. അതാണതിൻ്റെ ഒരു ഭയങ്കരമായൊരു വ്യത്യാസം. ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ എബ്രഹാം മൽപ്പാനെ കുറിച്ച് കുറച്ചും കൂടെ നമ്മളിൽ നിന്ന് നമ്മുടെയൊക്കെ ഒരു ക്രിസ്ത്യൻ വീക്ഷണത്തിന് അപ്പുറത്ത് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാൾ പി ഗോവിന്ദപിള്ളയാണ്. മാർക്സിസ്റ്റ് തത്വ ഒരു ആചാര്യൻ എന്ന് തന്നെ പറയാവുന്ന പി ഗോവിന്ദപിള്ള, അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന വീടിനടുത്തായതുകൊണ്ട് എനിക്കെപ്പോഴും അറിയാം. അദ്ദേഹത്തിൻ്റെ മകനും ഞാനും ഒരു ഒന്നിച്ച് പഠിച്ചതാണ്, ഒന്നിച്ച് മാതൃഭൂമിയിൽ, ഒന്നിച്ച് ഇന്ത്യ ടുഡേയിലൊക്കെ ജോലി ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോഴും അവിടെ വീട്ടിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ ഇദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങൾ കാണണം, പി ജി. ഓ, നമുക്ക് ഭ്രാന്ത് പിടിച്ചു അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങൾ കണ്ടാൽ. അസിമോവ്, മറ്റേത്, മറിച്ചേത്. ബൈബിൾ തന്നെ എന്നോട് പറയും എത്ര ബൈബിൾ വേർഷൻസ് അദ്ദേഹത്തിന് ശരിക്കറിയാം. ശരിക്കും പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. ആരോടും, ഏത് വേദശാസ്ത്ര പണ്ഡിതനോടും മത്സരിച്ച് വർത്തമാനം പറഞ്ഞ് കിടപിടിക്കാൻ ശേഷിയുള്ള ഒരാളാണ് പി ഗോവിന്ദപിള്ള. അദ്ദേഹം വളരെ 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 ചുരുങ്ങിയ ചെറിയ ഒരു ലേഖനത്തിൽ, ആ പുസ്തകത്തിൻ്റെ പേര് ചിലർ കണ്ടിട്ടുണ്ടാവും, കേരള നവോത്ഥാനം, എൻ്റെ രണ്ടാം സഞ്ചിക, മതാചാര്യർ മതനിഷേധികൾ, നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. പി ഗോവിന്ദപിള്ള പറയുന്ന കുറച്ച് വാചകങ്ങൾ. പിന്നീട് ആ വഴിക്കുള്ള പല സംരംഭങ്ങളും ഏറിയും കുറഞ്ഞും പലതോതിൽ നടന്നിട്ടുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിലെ മർത്തോമാ സഭ രൂപീകരണമാണ് അവയിൽ ഏറ്റവും കൂടുതൽ ശക്തവും വ്യാപകവും എന്ന് പറയാം. മർത്തോമാ സഭയുടെ രൂപീകരണത്തിന് തുടക്കം കുറിച്ച് സൈദ്ധാന്തികവും സംഘടനാപരവുമായ നവീകരണത്തിൻ്റെ പ്രഥമ പഥികനായിരുന്നു കോഴഞ്ചേരിയിലെ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ. 1796 മുതൽ 1845 വരെ യൂറോപ്പിലെ മാർട്ടിൻ ലൂതറോടാണ് നമ്മുടെ എബ്രഹാം മൽപ്പാനെ സങ്കല്പിച്ചിരിക്കുന്നത്. എനിക്കെപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, എങ്ങനെ അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളില്ല, ഒരു 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 കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം ഏത് സമയത്തും. ഇന്നിപ്പോൾ നമുക്കറിയാം, നമുക്ക് ലോകത്തെവിടെ നടക്കുന്ന എന്ത് സംഭവങ്ങളും ഉടൻ നമുക്കറിയാം, എന്ത് വിശദമായ വിവരങ്ങളും നമുക്ക് കിട്ടും. അതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ശാസ്ത്രജ്ഞനാണ് മാർഷൽ മക്ലൂഹൻ. 1960-കളിൽ ആണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം വന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു തിയറിയാണ് ഇറ്റ്സ് എ ഗ്ലോബൽ വില്ലേജ്. നമ്മുടേത് ഇപ്പം നമ്മുടെ കോന്നി എന്നൊക്കെ പറയും, ഞങ്ങളൊക്കെ തിരുവല്ലയിലൊക്കെ താമസിക്കുന്നത് നമ്മുടെ കോന്നി ഒരു പിന്നോക്ക പ്രദേശം, പത്തനാപുരം എന്നൊക്കെ പറയുന്നത് അതുപോലെ അല്ല, കാലം മാറിപ്പോയി. ഇപ്പം കോന്നിയും തിരുവനന്തപുരവും ലണ്ടനും ഒക്കെ ഒരുപോലെയാണ്. ഇറ്റ്സ് എവറിഥിങ് ഈസ് എ ഗ്ലോബൽ വില്ലേജ്. പക്ഷേ അന്നതല്ല.
ഒരു പക്ഷേ ഉച്ചഭാഷണി സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നിരിക്കില്ല. അന്നത്തെ കാലത്ത് എബ്രഹാം മൽപ്പാനെ പോലെയുള്ള പാലക്കുന്നത്തെ ആ മൽപ്പാനച്ഛന് ഇത്രമാത്രം വലിയ ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊന്ന് സഭാ നേതൃത്വത്തിന് വൈകിയിട്ടില്ല. ഒരു വലിയ ഗവേഷണത്തിന് സ്കോപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹം പഠിപ്പിച്ചതെങ്ങനെ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെന്ത്, അതേക്കുറിച്ച് വിശദമായ ഒരു ഒരു ഗവേഷണം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം. എനിക്ക് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഭയങ്കരമായ കമാൻഡിങ് പവർ ആയിരുന്നു. അച്ഛന്മാരോടൊക്കെ പറയും, ഇത് പറ്റ, ഇത് നിങ്ങളിതും ചെയ്താൽ പറ്റില്ല, ഇത് തന്നെ ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറയുമായിരുന്നു അത്രേ. അത്തരം കാര്യങ്ങൾ ഒരു ആ ഒരു അതാണ് ആ നേതൃഗുണം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിലൊക്കെ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യേശുക്രിസ്തു വന്നതെന്തിന്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷൻ, അദ്ദേഹത്തിൻ്റെ ഇപ്പം പലതരം നേതാക്കന്മാരുണ്ടല്ലോ, പലതരം നേതൃത്വമുണ്ട്. ചിലർ കടിച്ചു മുറിച്ച് വർത്തമാനം പറയും, ചിലർ ഭയങ്കര ശക്തമായിട്ട് ഇടപെടും, ചിലർ വളരെ സോഫ്റ്റ്, നമുക്കൊന്നിച്ച് ജോലി ചെയ്യാം, ഒന്നിച്ച് പണിയെടുക്കും. അപ്പം ഏത് നേതൃത്വമാണ് നല്ലത് എന്നുള്ളത് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരെയും വ്യക്തിപരമായ ഇതനുസരിച്ചിരിക്കും. പക്ഷേ നേതാവ് ഒരു വിഷയം തന്നെയാണ്. ഞാൻ അൾട്ടിമേറ്റ്ലി ഐ ആം വൈൻഡിങ് ഡൗൺ ടു ദാറ്റ് പോയിൻ്റ്. നേതാവ് നേതൃത്വം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ എങ്ങനെ ഈ നിലയിലാക്കി. ഇപ്പോഴൊരു വലിയ രാഷ്ട്രീയമാണ്, അത് എപ്പോഴും നടക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ നമുക്കിനെ ആ നിലയ്ക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. ജവഹർലാൽ നെഹ്റുവിനെ നിരാകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ തമസ്കരിക്കാൻ വ്യാപകമായ ഒരു രാഷ്ട്രീയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ എന്ന ചോദ്യം ഇവിടെയാണ് ഉദിക്കുന്നത്. നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു പാപ്പരായ രാജ്യം തന്നെയാകുമായിരുന്നു, ഒരു പാപ്പരായ രാജ്യമായിട്ട് തുടരുകയും ചെയ്യുമായിരുന്നു. ലോകത്തെമ്പാട് നിന്നും പുതിയ സന്ദേശങ്ങളും ഇന്നോവേറ്റീവായിട്ടുള്ള രീതികളും സംഭവങ്ങളും കൊണ്ടുവരുവാൻ കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അതാണ് ഇന്ത്യയുടെ നേട്ടമായത്. ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ വിശാലമായൊരു വിഷൻ ഉണ്ടായിരുന്നു, വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് നടപ്പിൽ വരുത്താനുള്ള ഒരു ഒരു ലക്ഷ്യബോധവും ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. നമ്മുടെ തിരുമേനിക്കും ഉണ്ടായിരുന്നത് അതാണ്, ഒരു ലക്ഷ്യബോധം, നടപ്പിലാക്കാനുള്ള ശേഷി. യേശുക്രിസ്തുവിനും അതുതന്നെയായിരുന്നു. ഹി വാസ് ടു പ്രാക്ടിക്കൽ. നടക്കുന്നത് മാത്രമേ പറയൂ, പക്ഷേ പറയുന്നത് ചെയ്തിരിക്കുകയും ചെയ്യും. അതാണ് നേതാവിൻ്റെ ആത്യന്തികമായ ഗുണം, അതാണ് ആത്യന്തികമായ ഒരു നേതൃഗുണം. നെഹ്റുവിൻ്റെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഒരു ഉദാഹരണം പറയട്ടെ. അദ്ദേഹം സ്വാതന്ത്ര്യസമരം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പൂപ്പിൾ ജേക്കാർ ഒരു വനിത, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. സാംസ്കാരിക രംഗത്തേക്ക്, നമ്മുടെ ഖാദി ബോർഡിൻ്റെ നൂൽ നിൽക്കുന്ന ഖാദി ജോലിക്കാരുടെ ഖാദി ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വനിതയായിരുന്നു പൂപ്പിൾ ജേക്കാർ. പൂപ്പിൾ ജേക്കാർ ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടു. ചാൾസ് ഈംസ് എന്നാണ് പേര്, ചാൾസ് ഈംസ്, EAME. പക്ഷേ ഭയങ്കര അമേരിക്ക മുഴുക്കേം വിറ്റഴിക്കുന്ന ഡിസൈൻ. ഡിസൈൻ ഈസ് ഇമ്പോർട്ടൻ്റ്. ഒരു സംഭവത്തിൻ്റെ ഡിസൈൻ, ഒരു കസേരയെങ്കിൽ കസേര, ഒരു കാറെങ്കിൽ കാർ, അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ്. അന്നത്തെ കാലത്ത് അതങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നൊരു വിഷയമായിരുന്നില്ല. പൂപ്പിൽ ജയകാർ ഉടനെ നെഹ്റുവിനെ അറിയിച്ചു, ഞാൻ രണ്ട് വലിയ മഹൽ വ്യക്തികളെ കണ്ടിരിക്കുന്നു, അവർ ഡിസൈൻ്റെ ആൾക്കാരാണ്. നെഹ്റു പറഞ്ഞു, കൊണ്ടുപോവാ, ബ്രിങ് തം ടു ഡൽഹി. പൂപ്പിൽ ജയകാർ രണ്ടുപേരെയും ക്ഷണിച്ചു. അവർ രണ്ടുപേരെയും ഡൽഹിയിലെത്തി, കണ്ടു, സംസാരിച്ചു. നെഹ്റു പറഞ്ഞു, ഇന്ത്യ ഒരു പാവപ്പെട്ട രാജ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി അങ്ങോട്ട് ഇങ്ങനെ വളർന്നങ്ങോട്ട് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ത്യക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഇന്ത്യക്ക് വേണ്ടത് എന്നൊന്ന് പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യം മുഴുക്കെ ഒന്ന് സഞ്ചരിക്കണം. ഏത് രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവും എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. കാരണം ആ വിഷയത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഒന്നും അറിയത്തില്ല.
അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. ഇന്ത്യ മുഴുക്കെ സന്ദർശിക്കാൻ ഏർപ്പാട് ചെയ്തു. രണ്ടുപേരും ഇന്ത്യയിൽ കുറേ ദിവസം കറങ്ങി. അവസാനം അതി ബൃഹത്തായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് ഇന്ത്യ റിപ്പോർട്ട്. 1958 രണ്ടുപേരും കൂടി ഈ ഇന്ത്യ റിപ്പോർട്ട് ജവഹർലാൽ നെഹ്റുവിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ പേരിലാണ് IIT പോലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് പോലെ ഒരു വലിയ സ്ഥാപനം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ആ ഡിസൈൻ സ്ഥാപനം ഡൽഹി തുടങ്ങാൻ പറ്റിയില്ല. കാരണം ആർക്കും എന്താണ് ഈ ഡിസൈൻ എന്നറിയത്തില്ല, ഡിസൈൻ എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയത്തില്ല. മന്ത്രിമാർക്ക് എതിർപ്പ്, ഉദ്യോഗസ്ഥന്മാർക്ക് അതിലും എതിർപ്പ്. നെഹ്റു അതുകൊണ്ട് വിചാരിച്ചു വേണ്ട ഇവിടെ തുടങ്ങണ്ട, അഹമ്മദാബാദിലേക്ക് മാറ്റി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസൈൻ സ്ഥാപനങ്ങളിലൊന്നാണ് NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID. അവിടെ പഠിച്ചിറക്കുന്ന കുട്ടികൾക്ക് വലിയ വലിയ ബെൻസ് കാർ, മോട്ടോർ കമ്പനികളിലൊക്കെയാണ് ജോലി കിട്ടുന്നത്. ഡിസൈൻ അത്രയ്ക്ക് അത്ഭുതകരമായൊരു വിഷയമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൊച്ചു ചിന്ത അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായത് ഇന്ത്യക്ക് വേണ്ടി ഒരു ലോകോത്തര സ്ഥാപനം. ഞാനീയിടെ ഒരു ടെലിവിഷൻ ഡിസ്കഷനിലെ BJP പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ പ്രതിമ കിട്ടുന്നുണ്ടല്ലോ, 3000 കോടി രൂപയുടെ പ്രതിമ, അങ്ങേപ്പുറത്ത് അമ്പലം കിട്ടുന്നുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, ഗവേഷണ സ്ഥാപനങ്ങളാണ്, ബഹിരാകാശ ശാസ്ത്ര സ്ഥാപനങ്ങളാണ്. അദ്ദേഹം അമ്പലം കെട്ടാൻ പോയില്ല, അദ്ദേഹം പ്രതിമ കെട്ടാൻ പോയില്ലല്ലോ. പഠിക്കണം, ഓർക്കണം നെഹ്റുവിനെ. അതാണ് നേതൃഗുണം. നെഹ്റു സ്ഥാപിച്ച എത്രയോ എത്രയോ DRDO മുതൽ ISRO മുതൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, എത്രയെത്ര സ്ഥാപനങ്ങൾ, എത്രയെത്ര ഗവേഷണ കേന്ദ്രങ്ങൾ, അതാണ് നേതാവ് ചെയ്യേണ്ടത്, അതാണ് നേതൃഗുണം എന്ന് പറയുന്നത്. അതിനു വേണ്ടത് കാഴ്ചപ്പാട്, അതാണ് നേതൃത്വത്തിൻ്റെ ഒരു സൗന്ദര്യം. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കരിയർ മുഴുക്കി രാഷ്ട്രീയത്തിലായിരുന്നു. രാഷ്ട്രീയക്കാരുടെ കൂടെ ഇങ്ങനെ ഇടപെട്ട് അവരുടെ കൂടെ ജീവിച്ച്, അവരെക്കുറിച്ച് എഴുതി, അവരോട് സംസാരിച്ച് ഇങ്ങനെ ജീവിച്ചു. അപ്പം തിരുമേനി പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട വാചകമായതുകൊണ്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നിലപാടുകൾ ഉറച്ചതായിരുന്നു. ഈ നിലപാട്, ഉറച്ച നിലപാട് വേണം. പക്ഷേ ഉറച്ച നിലപാടെടുക്കുന്നതിൻ്റെ അപകടം കൂടി ഞാനൊന്ന് പറയാം. പക്ഷേ നിലപാട് വേണം, അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ സ്വഭാവ വിശേഷമാവണം, പ്രത്യേകിച്ചൊരു നേതാവിൻ്റെ. നിങ്ങൾക്ക് നിലപാടില്ലയോ, നിങ്ങൾക്ക് നിലനിൽപ്പില്ല. പക്ഷേ നിലപാട് എവിടം വരെ ആകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് എ ഡിബേറ്റബിൾ, സംതിങ് ഡിബേറ്റബിൾ. 1994 കരുണാകരൻ ഇങ്ങനെ താഴെ പോവുകയാണ്. ഞാൻ മാതൃഭൂമി കഴിഞ്ഞ് മാതൃഭൂമി വെച്ച് തന്നെ കരുണാകരനെതിരെ എഴുതി, ഞാൻ നല്ലതായിട്ട് പയറ്റി തെളിഞ്ഞു. ഞങ്ങൾ തമ്മിൽ എന്നാലും വലിയ സ്നേഹമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. ഭയങ്കര നേതാക്കന്മാരുടെ വലിയൊരു ഗുണം, ഭയങ്കര ഷാർപ്പാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. നമുക്കിങ്ങനെ അളന്നെടുക്കാം അവരുടെ ബുദ്ധി ഇങ്ങനെ ചലിക്കുന്നതും. ഒറ്റ ഒരു ഉദാഹരണം കൂടെ പറയാം അതിനകത്ത് തന്നെ. ഒരിക്കലും ഞാൻ ഇന്ത്യ ടുഡേയിൽ വെച്ച് കരുണാകരനെ കാണാൻ പോവാണ്. എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എന്നാലും എന്നെ ഇഷ്ടമാണ്. കാരണം കരുണാകരനറിയാം, കരുണാകരനെതിരെ ഞാൻ എഴുതി മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒരു സംഭവം. ആൻ്റണിക്കെതിരെ ഇങ്ങനെ മത്സരിക്കുകയാണ് കരുണാകരൻ. കരുണാകരന് അപ്പോഴും ഇറ്റ്സ് അഡ്വാൻറ്റേജ് കരുണാകരൻ, കാരണം അദ്ദേഹത്തിൻ്റെ പേര് 1-ാം പേജ് വരുന്നുണ്ട്. ഈ ആൻ്റണി ഉമ്മൻചാണ്ടി പോലെ കൊച്ചു ചെറുപ്പക്കാരുടെ അടുത്ത് ഞാനിപ്പോഴും നിൽക്കുന്നില്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നോട്ടൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എതിരായിട്ട് എഴുതിക്കൊണ്ടിരിക്കും.
അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വളരെ പോസിറ്റീവാണ്, എഴുതാൻ ഉള്ള ഉണ്ടെങ്കിലേ എഴുതത്തുള്ളൂ. അതുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം അവിടെ ചെന്ന് കണ്ണപ്പൻ എന്നൊരാളുണ്ട് സെക്രട്ടറി, കണ്ണപ്പനോട് പറഞ്ഞു, കണ്ണപ്പ എനിക്ക് ലീഡറെ ഒന്നും കണ്ടവല്ലോ കേട്ടപ്പ, അത്യാവശ്യമാണ് കേട്ടോ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് കണ്ണപ്പനകത്ത് കയറി. അന്ന് ഒരു ശനിയാഴ്ചയാണേ, ഞാൻ ഇന്ത്യ ടുഡേയിലാണ്, ശനിയാഴ്ച ദിവസം. അപ്പം ഈ മനുഷ്യൻ കണ്ണപ്പൻ ചെന്ന് പറഞ്ഞത്, സാറേ സൺഡേയുടെ ആൾ വന്ന്, അന്ന് സൺഡേ വലിയ പോപ്പുലറായിട്ട് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ഒരു മാസികയാണ്, സാറേ സൺഡേയുടെ ആൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബാക്കി അതുകൊണ്ടായിരിക്കും എന്നെ എളുപ്പം വിളിച്ചു. അപ്പം ഞാനകത്ത് കണ്ണപ്പൻ എന്നെ കൊണ്ടുപോയി. അപ്പം ചെന്നപ്പം ഞാൻ അപ്പം കണ്ണപ്പനോട്, എടോ സൺഡേ നാളെ അടു, എന്നുവെച്ചാണ് ശനിയാഴ്ചയാണ്, എടു സൺഡേ നാളെ അടു, ഇത് ടുഡേ അടു. നോക്കിയാണേ ഒരു ഒരു കുഞ്ഞ് സെക്കൻഡിനുള്ളിൽ എത്ര കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിയാണ്. അതോ മനുഷ്യൻ്റെ ആ പ്രസൻസ് ഓഫ് മൈൻഡ്, വാവു, ഞാൻ ഇങ്ങനെ നിൽക്കുക, ആ തമ്പു കണ്ണപ്പനെ വിട്ടു, എന്നിട്ട് എന്നെ കുറേ ചിത്രം വിളിച്ചു, എടോ താൻ എന്നെക്കുറിച്ച് എഴുതിയിട്ട് എനിക്കത് എഴുതാനല്ലേ, അങ്ങനെ വേണ്ടിടൂ എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പിന്നെ മിണ്ടാതെ അങ്ങ് ഇരുന്ന് കൊടുത്തു, നിന്ന് കൊടുത്തു, തന്നിരിക്കെ അതിലും വന്നതല്ലേ, നമ്മുടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എണ്ണിറ്റു, എല്ലാം ഞാൻ ചോദിക്കാറുള്ളതെല്ലാം ചോദിച്ചു, പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ തീർത്ത് കർണാടകൻ ലീഡർ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നു, എൻ്റെ തോളത്തിനടുത്ത് വിചാരിക്കില്ല കേട്ടോ, ഇന്ന് അമ്മമാരെന്നെ കൊല്ലുന്ന ദിവസം ആടും. ആൻ്റണി പക്ഷെ വന്നൊരു വലിയ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്, ആ കോൺഗ്രസിൻ്റെ ഒരു KPCC യോഗത്തിൽ അന്നാണ് നിങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവും കുറച്ച് പേരെങ്കിലും, എൻ്റെ ഓമനക്കുട്ടനെ എണ്ണ തേപ്പിക്കുവാൻ എന്നുള്ളൊരു പാട്ട് പാടിയില്ലേ PT തോമസ്, അന്ന് രാത്രിയിലാണ് ആ പാട്ട് പാടിയത്. ആ പുള്ളിക്കറിയാം, ലീഡർക്കറിയാം, ഒന്നൊരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്, അദ്ദേഹത്തെ പൊരിക്കാൻ പോവുകയാണ് എന്ന്. അതുകൊണ്ടാണോ ഞാൻ ഇത്ര ടെൻഷനായി പോയത് കൊണ്ടാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, എന്നൊക്കെ പറഞ്ഞ നമ്മളിതൊക്കെ കാണുന്ന കേൾക്കുന്ന അവരുടെ പ്രശ്നമൊന്നുമില്ല, ഞാനങ്ങ് പോയി. പിന്നീട് ഞാൻ ലീഡറുമായിട്ട് വളരെ അടുത്തു. പിന്നെ ആൻ്റണിയുടെ ചില കള്ളത്തരങ്ങളും ഇതെല്ലാം എൻ്റെ അടുത്ത ആൾക്കാരാണ് കേട്ടോ, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാവരോടും വളരെ സൗഹൃദത്തിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 93-94 പ്രസിദ്ധമായി ISR ചാരക്കേസ്, ആ ചാരക്കേസിൽ എനിക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്, ഇന്ത്യ ടുഡേ വഹിക്കുന്നുണ്ട്, നമ്മളാണ് ആ ചാരക്കേസിനെ എല്ലാം പൊളിച്ചു വെച്ചത്, പ്രത്യേകിച്ച് എൻ്റെ എഡിറ്റർ ശേഖർ ഗുപ്ത, എൻ്റെ ചീഫ് എഡിറ്റർ അരുൺ പുരി, അവരുടെയൊക്കെ അനുഗ്രഹം. അവരെയൊക്കെ പറഞ്ഞു, ജേക്കബ് യു ഗോ ഹെഡ്, ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല സ്റ്റോറി, ഇതിനകത്ത് കള്ളത്തരമുണ്ട്, ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഇതൊക്കെ ആരോ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റോറിയാണ്, പോലീസുകാരെ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ്, ദിസ് ഈസ് സംതിങ് കുക്ക്ഡ് അപ്പ് ബൈ സം സെൽഫ് ഇൻട്രസ്റ്റ് പീപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ശേഖർ ഗുപ്ത എന്നോട് പറഞ്ഞു, വി വിൽ ഡു ദാറ്റ്. പിന്നെ ഞാൻ CBI കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് CBI ഉദ്യോഗസ്ഥന്മാർ ML ശർമ്മ, അത് കഴിഞ്ഞ് KM നായർ, ML ശർമ്മ IG CBI, ഹി വാസ് ക്യാമ്പിങ് കൊച്ചി, ഞാനിവിടെ ചെന്നു സംസാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് രാത്രി ഇങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറയും, പകലൊക്കെ അവർ അവരുടെ ജോലിക്കൊക്കെ പോകും, റിപ്പോർട്ട് എടുത്ത് എൻ്റെ അന്വേഷണത്തിൻ്റെ ബാക്കി ഇങ്ങനെയൊക്കെ പോകും. അങ്ങനെയാണ് ഈ ISRO ചാരക്കേസിൻ്റെ കണ്ണികൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരികയാണ്. അതൊക്കെ ഞാൻ എഴുതി ശേഖർ ഗുപ്തമായിട്ട് ദിവസം ശേഖർ ഗുപ്ത രാവിലെ വിളിക്കും, എന്തായി ജേക്കബ്, വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ, ഇങ്ങനെ പറഞ്ഞ് 3-4 ദിവസം കൊണ്ട് നമ്മളെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു. നമ്മളത് ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിലും മലയാളത്തിലും അതിഗംഭീരമായിട്ട് കൊടുത്തു. പിറ്റേ ദിവസം മുതൽ ഒറ്റ പത്രവും അതേക്കുറിച്ച് ഒരു കഥയും എഴുതിയില്ല എന്നുള്ളതും ചരിത്രം ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം കരുണാകരനെ വീഴ്ത്താൻ വേണ്ടി കരുക്കൾ നിൽക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയമാണേ, അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികൾ കുഞ്ഞാലിക്കുട്ടിയെ ആദ്യം വീഴ്ത്തി. ഘടകകക്ഷികളും, അതായത് കുറച്ചും കൂടെ ചരിത്രം കൂടെ, ഒരു ചെറിയ സ്ലൈസ് ഓഫ് ഹിസ്റ്ററിയും കൂടെ കേട്ടെങ്കിലേ രസമാവുള്ളൂ. 1967 ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ 9 പേരെ കോൺഗ്രസ്സിനുണ്ടായിരുന്നുള്ളൂ. ആ 9 പേരുടെ നേതാവാണ് സാക്ഷാൽ KRNagar. അങ്ങനെ ആ 9 പേരെയും കൊണ്ട് അദ്ദേഹം ഒരു മുന്നണി ഉണ്ടാക്കി, മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടുപിടിച്ച്, CPIയൊക്കെ കൂട്ടുപിടിച്ച് മുന്നണിയുണ്ടാക്കി, ഇങ്ങനെ ഐക്യജനാധിപത്യ മുന്നണിയാക്കി ഇങ്ങനെ വരികയാണ്. അതാണ് ആ നേതാവിൻ്റെ കഴിവ് എന്ന് പറയുന്നത്. ആ അത്രയും കഷ്ടപ്പെട്ടിട്ട് അതുവരെയും EMS ആണ് ഐക്യമുന്നണി ഉണ്ടാക്കിയത്, സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടുപിടിച്ച് ഒക്കെ ഉണ്ടാക്കി.
അത് കഴിഞ്ഞിട്ട് 67 9 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരായിട്ട്. ആ 9 അംഗങ്ങളെയും കൊണ്ട് കരുണാകരൻ ഒരു മുന്നണി ഉണ്ടാക്കി വളർത്തിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. 1992 അദ്ദേഹം മുഖ്യമന്ത്രിയായി, 94 ISRO ചാരക്കേസ്, 95 ആയപ്പോഴത്തേക്ക് കരുണാകരനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള എല്ലാ ചരടുകളും റെഡിയാക്കി കഴിഞ്ഞു. അതിൻ്റെ സൂത്രധാരൻ സാക്ഷാൽ ഉമ്മൻചാണ്ടി. അപ്പോൾ ഞാൻ കരുണാകരനുമായിട്ട് വലിയ അടുപ്പത്തിലായി. ഞാനിങ്ങനെ ക്ലിഫോസിൽ പോവും, മിക്കവാറും എല്ലാ ദിവസവും പോവും. ക്ലിഫോസിൽ പോയി വൈകുന്നേരം അപ്പോഴത്തേക്ക് ലീഡർ അങ്ങ് മോളിൽ പോവും, ബെഡ്റൂമിൽ പോവും. 3-4 തലയണയൊക്കെ വെച്ച് ഇവിടെ കിടക്കും. ഞാൻ പോയി വർത്തമാനമൊക്കെ പറയും. ഞാൻ പറയുന്ന കാര്യം, ലീഡർ ഇങ്ങനെ പോയ ലീഡറെ ലീഡർ പോയി എനിക്കറിയാം. ഞാൻ താഴെക്കൂടെ നടക്കുന്ന ആളല്ലേ. ലീഡറെ എന്തെങ്കിലും ചെയ്യ ലീഡർ, അല്ലെങ്കിൽ ലീഡറെ പോയി എന്തോടെ തന്നെ പറയുന്നേ. ലീഡർക്ക് ഒന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ പറയും, ലീഡറെ ലീഡറെ താഴെയിടും അവരെ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാനങ്ങനത്തെ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഒരു അപകടത്തിൽ ചെന്ന് ചാടുകയാണ് മുഖ്യമന്ത്രി കെ കരുണാകരൻ. എനിക്ക് തോന്നി ഞാനെന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെയൊക്കെയാണ് ലീഡർ ബന്ധം. അവരെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് കുറേ പേരെ പിടിച്ചെടുത്തു. ഹൈക്കമാൻഡ് നോക്കുന്നത്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നോക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം ഉണ്ട് പിന്തുണ? ഘടകകക്ഷികളുടെ പിന്തുണയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. വോയിസ് കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ പിന്തുണയുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, ലെറ്റ് ഹിം കണ്ടിന്യൂ എന്നേ പറയുള്ളൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ പറയും മറ്റവരുടെ വാദമാണ് ശരിയെന്ന് പറയും. അതിലേക്കാണ് മുഖ്യമന്ത്രി ആരും അറിയാതെ കരുക്കൾ നീക്കുകയായിരുന്നു. കരുണാകരൻ എന്ത് ചെയ്താലും പറയല്ല. അപ്പം പറയും, താൻ ചുമ്മാരിയോടും അതിൻ്റെ കൂടെ PV ഉണ്ടോ? PV നരസിംഹറാവു. അതാണ് കരുണാകരൻ്റെ നിലപാട്. അതാണ് മീനി ഞാൻ പറയുന്നത്, നിലപാട് പുള്ളി മാറ്റിയല്ല. ഞാൻ ഇതാണ്, എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം നമുക്കറിയാം, ഒക്ടോബർ ആയപ്പോഴത്തേക്ക് കരുണാകരൻ രാജി വയ്ക്കേണ്ടി വന്നു. AK ആൻ്റണി പ്രത്യേക വിമാനത്തിൽ പറന്നെത്തി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. 9 അംഗങ്ങളുമായി തുടങ്ങി കെട്ടിപ്പടുത്ത UDF അതിൻ്റെ ചരടുകൾ മുഴുക്കുകയും ഉമ്മൻചാണ്ടിയിലേക്ക് മാറി. ഉമ്മൻചാണ്ടി UDFൻ്റെ നേതാവായി, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അതിൻ്റെ പിന്നിൽ വേറെ നാടകമുണ്ട്, അതേക്കൂടെ പറഞ്ഞ ഒത്തിരി സമയമെടുക്കും. നിലപാടിൻ്റെ വേറെ ഒരു കാര്യം കൂടി പറയാം, അതിപ്പോൾ പിണറായി വിജയൻ. എനിക്ക് എല്ലാവരോടും സൗഹൃദമുണ്ട് കേട്ടോ. പിണറായി വിജയനെ ശബരിമല വിഷയം കത്തിപ്പോകുകയാണ്. RSS അങ്ങ് കത്തിക്കേറുകയാണ്. BJP ഭയങ്കര, നമുക്കൊരു പേടിപ്പിക്കുന്ന ഒരു ഒരു സംഭവമാണ്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയില്ല ചെന്നു, കയറി ചെന്നു. ചെന്നപ്പം അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ, അപ്പം ഞാൻ പറഞ്ഞു, CM ഞങ്ങളൊക്കെ താഴെ നടക്കുന്നവരാ. എൻ്റെ വീട് അറിയാം, CMനറിയാം ഞാൻ കോഴഞ്ചേരി ആ ഭാഗത്തുള്ള ആളാണെന്ന്. ഞാൻ താമസിക്കുന്ന പുല്ലാട്ട് ഒത്തിരി നായർ യുവാക്കളുണ്ട്. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ പറയും, അവരുടെയൊക്കെ ഭാര്യമാരൊക്കെയാണ് പ്രശ്നം ശബരിമലയുടെ പേരിൽ. ലീഡർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ഇത് കേരളം കത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഡ്രൈവറും പറഞ്ഞ മറുപടി ഞാനിപ്പോഴും ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ അദ്ദേഹം എന്നോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെയുണ്ട്. കരുണാകരനാണെങ്കിൽ വലിയ വേറൊരു രീതിയിലുള്ള ബന്ധമാണ് ഞാനുമായിട്ട്. പിണറായി വിജയൻ മുഖമൊക്കെ അങ്ങോട്ട് ഒരു ഏറെക്കുറെ ക്രുദ്ധനായി. നിങ്ങളെന്തായി പറയുന്നേ? എടോ നില എടോന്ന് വിളിച്ചില്ല, എടോന്ന് വിളിക്കില്ല, നിങ്ങളെന്ന് വിളിക്കും. കണ്ണൂർക്കാരുടെ ഒരു ഇതാണ്. നിരസനത്തിനും വേണ്ട എല്ലാ കരുതലും സ്നേഹവും നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ തിരുമേനി നൽകി വരുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ആവശ്യമായ ദൂത് നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. തിരുമേനിയുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അഭിനന്ദ്യ ഗ്രിഗോറിയസ് മാർ സ്റ്റെഫനസ് തിരുമേനിയുടെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. അഭിനന്ദ്യ
അഗ്നേഷ്യസ് തിരുമേനിയോടുള്ള സ്നേഹവും ബഹുമാനവും ആണ് ഇന്ന് ഈ സമ്മേളനത്തിൽ സ്റ്റെഫാനോസ് തിരുമേനി സംബന്ധിക്കുവാനായിട്ട് ഇടയായത്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ ഏറെ സന്തോഷം. നന്ദി അർപ്പിക്കുന്നു. മാധ്യമ പ്രവർത്തകൻ ബഹുമാന്യായ ജേക്കബ് ജോർസാർ തൻ്റെ വാക്കുകൾ കൊണ്ട് അഗ്നേഷ്യസ് തിരുമേനിയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി. മികച്ച ഒരു പ്രഭാഷകൻ, വ്യത്യസ്തത പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നല്ല ഒരു പഠന ക്ലാസ്സാണ് ഇന്ന് നമുക്കിവിടെ നമ്മുടെ മുൻപിൽ കാഴ്ചവെച്ചത്. വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് ഏത് കാലവും അദ്ദേഹത്തിന് യാതൊരു മടിയും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കുകയും ഒരു നല്ല നേതാവിന്, ഒരു നല്ല നേതൃത്വത്തിന് വേണ്ടുന്ന ഗുണങ്ങളെപ്പറ്റി പഠിക്കുവാനും അതിലൂടെ അഗ്നേഷ്യസ് തിരുമേനിയെ ഒന്നുകൂടി ഓർക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നത് ഇത്തവണത്തിൽ ഓർക്കുന്നു. നന്ദി അർപ്പിക്കുന്നു. ഭദ്രാസന സെക്രട്ടറി ബഹുമാന്യ പി എ അബ്രഹാമച്ചൻ ഈ സമ്മേളനത്തിൻ്റെ ആലോചന മുതൽ ഈ സമയം വരെയും ഉള്ള എല്ലാ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധിച്ചു. സമ്മേളനം ഇത്രമേൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. നന്ദി അർപ്പിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ നിയുക്ത സെക്രട്ടറി തിങ്കളാഴ്ച നടക്കുന്ന ഭദ്രാസന കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ച് ചുമതലയേൽക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ നമ്മളെ ശക്തീകരിപ്പാൻ തക്കണം എത്തി. നന്ദി അർപ്പിക്കുന്നു. സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച ഭദ്രാസനത്തിലെ പട്ടക്കാരുടെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ സമ്മേളനത്തെ ഇത്രമേൽ ഭംഗിയാക്കുന്നതിനെ സഹായിച്ചു. എല്ലാ പട്ടക്കാരോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. കോന്നി പയ്യനാമൻ സെൻറ്റർ ആണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. സെൻറ്ററിലെ എല്ലാ പട്ടക്കാരും അതുപോലെ തന്നെ സെൻറ്ററിലെ എല്ലാ ഇടവക ജനങ്ങളും ഇടവക ചുമതലക്കാരും ഈ സമ്മേളനത്തിന് വേണ്ടുന്നതായ നേതൃത്വം നൽകി. നന്ദി അർപ്പിക്കുന്നു. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുടെ സാന്നിധ്യം, അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ പ്രവർത്തനം ഈ സമ്മേളനത്തെ ഇത്രമേൽ ഭംഗിയാക്കുന്നതിനിടയാക്കി. ഏവരോടും നന്ദി അർപ്പിക്കുന്നു. സഭാ കൗൺസിൽ അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. നന്ദി അർപ്പിക്കുന്നു. ഈ സമ്മേളനം മനോഹരമാക്കുന്നതിൽ ഇടവക ഗായക സംഘത്തിൻ്റെ ഗാനങ്ങളിലൂടെ കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധ നിറഞ്ഞ സംഗതിയാണ്. എല്ലാ ഗായക സംഘ അംഗങ്ങളോടും നേതൃത്വം കൊടുത്തവരോടും നന്ദി അർപ്പിക്കുന്നു. ഈ ഇടവകയിലെ ഷിജു റോബർട്ട് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഇത്രമേൽ ഭംഗിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളിൽ വ്യാപൃതരായത്. കൈസാന സമിതി അംഗങ്ങൾ, ഇടവക ചുമതലക്കാർ, ഇടവകയിലെ മറ്റ് ഭാരവാഹികൾ, ഇവർക്കെല്ലാം ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ഏറ്റവും അനുഗ്രഹമാക്കുന്നതിന് ശ്രദ്ധിച്ചു ശ്രമിച്ചു. ഏവരോടും നന്ദി അർപ്പിക്കുന്നു. ഇടവകയിലെ യുവനസഖ്യം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ സമ്മേളനം കൃത്യമായി പോകുന്നതിന് ഏറെ ശ്രദ്ധിച്ചു. ഭാരവാഹികൾ, പ്രവർത്തകർ, ഏവർക്കും നന്ദി. ആങ്കറിംഗ് നിർവഹിച്ച ആശ കൊച്ചമ്മ ഈ പരിപാടികൾ ഏറെ ഭംഗിയാകുന്നതിന് ശ്രദ്ധിച്ചു. ആങ്കറിംഗ് നിർവഹിച്ച ആശ കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. ശബ്ദ ക്രമീകരണം ചെയ്ത് സഹായിച്ചത് സാം മാത്യു സാറാണ്. നന്ദി അർപ്പിക്കുന്നു. അഭിനന്യ അഗ്നേഷ്യസ് തിരുമേനി സാർ കുടുംബം, നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനം ലോകം മുഴുവൻ കേൾക്കുവാൻ തക്കവണ്ണം, ലോകം മുഴുവൻ കാണുവാൻ തക്കവണ്ണം ഡി എം സിയുടെ മീഡിയ പ്രവർത്തകരാണ് ശ്രദ്ധിച്ചത്. അവരുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ആൾക്കാരോടും, സുവിശേഷകർ, മറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ കാലം ചെയ്ത ഗിവർഗീസ് മറാത്തനാസിയോസ് സദർഗൻ മെട്രോപൊലിത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 49 സമ്മത്സരക്കാലത്തെ പട്ടത്ത ശുശ്രൂഷ, അതിലിരുപത്തിയെട്ട് സമ്മത്സരക്കാലം മേൽപ്പെട്ട ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹീതമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നീ സഹായിച്ചു. അതിൽ 17 സമ്മത്സരക്കാലം റാന്നി ഭദ്രാസനത്തിൻ്റെ നേതൃത്വം കൊടുപ്പാൻ തക്കവണ്ണം സാധ്യമായി. അഭിവന്യ സവർഗൻ മെട്രോപൊലിത്ത തിരുമേനിയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ ധന്യതകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭൗതികവും ആത്മീകവുമാകുന്ന എല്ലാ നല്ല നേതൃത്വവും അഭിവന്യ തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായല്ലോ. ഒരു ശ്രേഷ്ഠ ഇടയൻ്റെ ദൈവകൃപയോടുകൂടെ ഞങ്ങളെ നിലനിർത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരുടെ മേലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന് വഴി നടത്തുമാറാകട്ടെ.